ഞങ്ങളിന്നത് ചെയ്യാൻ പോകുന്നത് പഴം റോസ്റ്റാണ്. അതെങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം. ഇന്നെനിക്ക് 18 പഴം റോസ്റ്റിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. അതാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. നമുക്ക് ഇതിനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 തേങ്ങയുടെ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര, 1/2 kg നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ കശുവണ്ടിയും കിസ്മിസും എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാതിന് ശേഷം നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത്. നമ്മുടെ നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കശുവണ്ടിയും കിസ്മിസും ഇട്ട് കൊടുക്കാം. ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുന്തിരിയും കൂടെ ഇതിനകത്ത് കൊടുക്കാം. ഉണക്ക മുന്തിരി ഇത് രണ്ടും കൂടെ കിടന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി തേങ്ങയുടെ കൂട്ടം കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെ കളർന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഇനി അതിലേക്ക് 3 ഏലക്ക ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്ക് അടുത്ത ബാറ്റർ തയ്യാറാക്കാനുള്ള അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. ഒത്തിരി വെള്ളമായി പോയത്. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് പഞ്ചസാരയും 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുറേശ്ശായിട്ട് നമുക്കൊന്ന് ഒന്ന് കലക്കിയെടുക്കാം. ഇതിനെ നമ്മുടെ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ലൂസല്ല, ഒരുപാട് കട്ടിയല്ല, ഒരു മീഡിയം വാതിൽ. അങ്ങനെ നമ്മുടെ പഴം റോസ്റ്റിന്റെ 2 സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഴം എടുത്തതിന് ശേഷം അത് നല്ല ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു പഴം എടുത്തിട്ട് നന്നായിട്ട് ഒരു നടുക്കൂടെ വരഞ്ഞു കൊടുക്കാം. അപ്പുറത്തേക്ക് പോകരുത്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് അത് വിടർത്തി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഫില്ലിംഗ് നമുക്കത് നിറച്ചു കൊടുക്കാം. കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നിറച്ചു വെച്ച് കൊടുക്കണം അത്. ഇത് നന്നായിട്ട് നിറച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പഴത്തിൻ്റെ തൊലി എടുത്തു മാറ്റാം. ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് വെച്ച് ഫില്ല് ചെയ്യാം. മൈദയുടെ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഉണ്ടായി നമ്മൾ ചെയ്തേക്കുന്ന ഈ സ്ഥലത്തേക്ക് മാത്രം നമുക്ക് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ചെയ്യണ്ട, ഇത് ഈ ഭാഗം മാത്രം മതി. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എണ്ണ ഇറങ്ങാതിരിക്കാനായിട്ട് നന്നായിട്ടത് നോക്കി ചെയ്തിരിക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിൽ ഒഴിക്കണ്ട, നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. മുങ്ങിയൊന്നും കിടക്കണ്ട. പഴം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാ സൈഡിലും നമുക്ക് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. ഇവിടെ നമ്മുടെ പഴം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പഴം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.